ഓടിച്ചാടി കിടക്കാൻ നമുക്ക് കാല് തടം എന്ന് പറയുമ്പോൾ നമ്മൾ മരിച്ചതിന് തുല്യമാണ് അല്ലേ. അത് നമ്മളെ ഇങ്ങനെ ഓടിച്ചാടി നടന്നതല്ലേ എല്ലാം. അപ്രതീക്ഷിതമായ അപകടത്തിലൂടെ ജീവിതത്തിൻ്റെ സകല സ്വപ്നങ്ങളും തകർന്നുപോയ 34-കാരനായ അനിൽകുമാർ എന്ന വ്യക്തിയുടെ ദുരിത ജീവിത കയത്തെക്കുറിച്ചാണ് ഞങ്ങളിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇത് നിങ്ങൾ കേൾക്കാതെ പോകരുത്. നിനച്ചിരിക്കാതെയാണ് 34-കാരനായ അനിൽകുമാർ എന്ന ഈ യുവാവിൻ്റെ ജീവിതത്തിലേക്ക് ഇരുൾ പടർന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ചന്തവിള സ്വദേശിയായ അനിൽകുമാറിന് വാഹനാപകടത്തിൻ്റെ രൂപത്തിലായിരുന്നു കൊടിയ വീഴ്ച സംഭവിച്ചത്. എന്താണ് സംഭവിച്ചതെന്ന് ഇന്നും അനിൽകുമാറിന് കൃത്യമായി ഓർത്തെടുക്കാനാകുന്നില്ല. പക്ഷേ ഒന്നറിയാം, തനിക്കിപ്പോൾ നടക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം. ആ പൊരുളിനോട് പൊരുത്തപ്പെടാൻ ഇന്നും മാനസികമായി അനിലിന് ആയിട്ടില്ല. അപകടത്തിൽ നട്ടലിനേറ്റ ഗുരുതര പരിക്ക് അനിലിന്റെ ജീവിതം ഒരു ഇരുട്ടറയിൽ ഒതുക്കിയിട്ട് 6 വർഷം പിന്നിടുന്നു. നമുക്ക് നടക്കാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ വിഷമമല്ലേ, പിന്നെ വിഷമമില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? വിഷമം തന്നെ, അല്ലാതെ നടക്കാൻ പറ്റാത്തത് കൊണ്ട് വിഷമമുണ്ട്, ഇപ്പോഴും ഉണ്ട്. അത് ജീവിതത്തിൽ പല കാര്യങ്ങളിലും നമ്മൾ ഒഴിവാക്കിയപ്പെട്ട് ഒരുപാട് കാര്യങ്ങളിൽ മാറ്റി നിർത്തിയപ്പെട്ട് നമ്മളെ ഫ്രണ്ട്സുകാരെ കാര്യം കാണാറില്ല, ഒന്നും സംസാരിക്കാൻ പറ്റില്ല, എല്ലാം കൊണ്ട് വിഷമം തന്നെ. ഉൾക്കൊള്ളാൻ കഴിഞ്ഞത് ഉൾക്കൊണ്ടല്ലേ പറ്റുള്ളൂ. വരാനുള്ള വന്നു പോയിട്ട് ഇനി ഉൾക്കൊണ്ടല്ലേ പറ്റുള്ളൂ, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? ആകെയുള്ള തുണ ഭാര്യ സൗമ്യ എന്ന 25-കാരി മാത്രം. 2 ജീവനുകൾക്കും കൂടി ആകെയുള്ള സാമ്പത്തിക വരുമാനം ഒരുമ എന്ന സംഘടന നൽകുന്ന കേവലം 1000 രൂപ മാത്രം. സൗജന്യ റേഷൻ കിട്ടുന്നതിനാൽ മാത്രം വെറും കഞ്ഞി കുടിച്ച് ഈ 2 ജീവനുകളും ഇപ്പോഴും ജീവിച്ചു പോകുന്നു. വരുമാനമില്ലാത്തതിനാൽ അനിൽ തുടർ ചികിത്സ നിർത്തിയിട്ട് 1 വർഷത്തിലേറെയായി. വില കൂടിയ മരുന്നുകൾ മേടിക്കാൻ കാശില്ലാത്തതിനാൽ അതും നിർത്തിയിട്ട് നാളുകൾ ഏറെയായി. ചെയ്യണമെന്ന് പറഞ്ഞു, പക്ഷേ ഫിസിയോതെറാപ്പി ആദ്യമൊക്കെ 2 വർഷമൊക്കെ ചെയ്ത് ഇപ്പം 1.5 വർഷം കൊണ്ട് ഫിസിയോതെറാപ്പി ചികിത്സപരമായിട്ട് ഒരു പരിപാടിയില്ല. പൈസ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചികിത്സയായിട്ട് ഒരു പരിപാടിയില്ല. ചികിത്സ മുടങ്ങാൻ കാരണം ഞാനും 2 വർഷം വരെയൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു, നോക്കി ഞാൻ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ വൈഫ്, ഞാൻ ആക്സിഡൻ്റ് ആയതിനു ശേഷമാണ് എൻ്റെ വൈഫ് വന്നത്. അപ്പോഴേ പിന്നെ എൻ്റെ ബന്ധുക്കളൊക്കെ ചെറിയ ഇഷ്യൂകളൊക്കെ ആയി, വാടക വീടൊക്കെ എടുത്ത് അവിടെ വാടക വീട്ടെടുത്ത് 3-4 മാസമേ അവിടെ താമസിച്ചുള്ളൂ. അപ്പോഴത്തേക്ക് പിന്നെ വാടക കൊടുക്കാനൊന്ന് പൈസ ഇല്ലാതായപ്പം എൻ്റെ കുടുംബം വീട്ടിലോട്ട് വന്നു. ഇതിപ്പം ലോണ് ഇതിപ്പോൾ ഇത് പ്രമാണമൊക്കെ പണയത്തിരിക്കണം, ആശുപത്രി കാശിനൊക്കെ ആയിട്ട് വെച്ചത്. ഇതിനി എന്ന് ജപ്തി എന്നൊന്ന് പറയാൻ പറ്റുന്നില്ല. പ്രണയിച്ചു പോയതിനാൽ അപകടത്തിൽ തളർന്നു പോയ അനിലിനെ സംരക്ഷിക്കാൻ ജീവിതം ഉപേക്ഷിച്ചെത്തിയ സൗമ്യയാണ് ഇന്ന് ഈ യുവാവിൻ്റെ ഏക കൈത്താങ്ക്. ദാമ്പത്യം എന്തെന്നറിയാത്ത സൗമ്യയ്ക്ക് ആകെ കൈമുതൽ ഭർത്താവ് തിരികെ വരുമെന്ന ആഗ്രഹം മാത്രമാണ്. ആ പ്രതീക്ഷയ്ക്ക് ഉൾക്കരുത്ത് നഷ്ടപ്പെട്ടു തുടങ്ങി എന്ന് ആ ഇടറുന്ന വാക്കുകൾ വെളിവാക്കുന്നുണ്ട്. ഇത് മുടങ്ങിക്കഴിയുമ്പം പിന്നെയും പുള്ളിയുടെ ആരോഗ്യനില നശിച്ചുകൊണ്ടിരിക്കും, മനസ്സിലായില്ലേ? അത് അലങ്ങാതെ കാലനങ്ങാതിരിക്കുമ്പോൾ പിന്നെയും അതിങ്ങനെ ഫിക്സായി തന്നെ ഇരിക്കും. നമ്മളെന്തെങ്കിലും ചെയ്താൽ മാത്രമേ അതിന് ഒരു ഇതുണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു വിഷമം കാണുമ്പോൾ അത് തന്നെ. അപ്പോൾ പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ചികിത്സ മുടങ്ങിയത്. നിലയ്ക്കാത്ത ജീവിതക്കയത്തിൽ മുങ്ങിത്താഴുന്ന ഈ 2 ജീവിതങ്ങളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ സുമനസ്സുകളുടെ സഹായം അനിവാര്യമാണ്. അല്ലെങ്കിൽ 2 മനുഷ്യജീവനുകൾ ആരോരുമില്ലാതെ അനാഥമായി എരിഞ്ഞടങ്ങുന്നതിന് നാളെ നമ്മൾ മൂകസാക്ഷിയാകേണ്ടി വരും. കാനറ ബാങ്ക് കാട്ടായിക്കോണം ശാഖയിൽ അനിൽകുമാറിന്റെ പേരിൽ ചികിത്സാ സഹായത്തിനായി അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. അക്കൗണ്ട് നമ്പർ 1053103030349447. IFSC കോഡ് CNRB 0001053. അനിൽകുമാറിനെ ബന്ധപ്പെടേണ്ട നമ്പർ 8606822
3-2-2-3. ഒരു രാത്രി ഇരുണ്ട് വെളുക്കുമ്പോൾ ആരുടെയും ജീവിതത്തിൽ സംഭവിച്ചു പോകാവുന്ന ഒരു അത്യാഹിതം മാത്രമാണ് അനിലിൻ്റെയും ജീവിതത്തിൽ സംഭവിച്ചത്. അവരെ സഹായിക്കാൻ ഈ സമൂഹത്തിന് ബാധ്യതയുണ്ട്. അനിലിനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറായി മുന്നോട്ട് വരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.